ഒരു യോഗിക്ക് തൻ്റെ കഴിവുകൊണ്ട് അദൃശ്യനാവാൻ കഴിയുമോ? യോഗ സയൻസിലേക്ക് സ്വാഗതം. പതഞ്ജലി മഹർഷി എഴുതിയ യോഗസൂത്ര എന്ന ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ അധ്യായമായ വിഭൂതിപാദയിലെ പതിനാലാമത്തെ സൂത്രം മുതൽ മുപ്പത്തിനാലാമത്തെ സൂത്രം വരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് സംയമത്തെക്കുറിച്ചാണ്. എന്താണ് സംയമം എന്നും സംയമം ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും എന്നുമാണ് ഇതിൽ വിവരിക്കുന്നത്. സംയമം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗയോഗയിലെ ധാരണ, ധ്യാനം, സമാധി, ഇത് മൂന്നും കൂടിയതാണ് സംയമം. ഈ സംയമം നമ്മൾ പരിശീലിക്കുമ്പോൾ ഒരു യോഗിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു? ഒരു യോഗി അദൃശ്യനാവാൻ കഴിയുമോ? ഒരു യോഗിക്ക് ആനയുടെ ശക്തി ലഭിക്കുമോ? ഇതുപോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത് തീർച്ചയായും കേട്ടിരിക്കണം. എന്തായാലും വീഡിയോ കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പതിനാലാം സൂത്രം മുതൽ മുപ്പത്തിനാലാം സൂത്രം വരെ എന്താണ് പറയുന്നത്? ഇതിൽ പതിനാലാം സൂത്രത്തിൽ പറയുന്നു, ശാന്തം, ഉദിതം, അവ്യപ്രദേശം എന്നീ ധർമ്മങ്ങളെ അനുഗമിക്കുന്നതാണ് ധർമ്മി. അതായത് ഈ സൂത്രത്തിൽ പറയുന്നു എന്താണ് ധർമ്മി എന്നത്. ഒരു ധർമ്മി ആകണമെങ്കിൽ ശാന്തം, ഉദിതം, അവ്യപ്രദേശം എന്നീ ധർമ്മങ്ങളെ അനുസരിക്കണം. ഇതിൽ എന്താണ് ശാന്തം? ശാന്തം എന്നാൽ കഴിഞ്ഞു പോയത്, അതായത് ഭൂതം. എന്താണ് ഉദിതം? ഉദിതം എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് വർത്തമാനം. ഇനി എന്താണ് അവ്യപ്രദേശം? അവ്യപ്രദേശം എന്നാൽ വരാൻ പോകുന്നത്, അതായത് ഭാവി. ഇങ്ങനെയുള്ള ദ്രവ്യത്തിൻ്റെ ശക്തികളെയാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് ഇപ്പോഴുള്ളതും കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ ശക്തികളാണ് അതിൻ്റെ ധർമ്മം. ഉദാഹരണത്തിന്, ഒരു മൺകുടമെടുത്താൽ ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ എല്ലാ കുടങ്ങളിലും മണ്ണുണ്ട്. ഇവിടെ മണ്ണ് ധർമ്മിയും കുടം ധർമ്മവുമാണ്. പതിനഞ്ചാം സൂത്രത്തിൽ പറയുന്നു, ക്രമഭേദം പരിണാമഭേദത്തിന് കാരണമാകുന്നു. ഉദാഹരണത്തിന്, പരുത്തി ചെടിയിൽ നിന്ന് പരുത്തിനൂലുണ്ടാക്കുന്നു, പരുത്തിനൂലിൽ നിന്നും വസ്ത്രമുണ്ടാക്കുന്നു. ഇതിനെയാണ് പരിണാമ ക്രമഭേദം എന്ന് പറയുന്നത്. പതിനാറാം സൂത്രത്തിൽ പറയുന്നു, പതിമൂന്നാം സൂത്രത്തിൽ പറഞ്ഞ മൂന്ന് പരിണാമങ്ങളും, അതായത് ധർമ്മപരിണാമം, ലക്ഷണപരിണാമം, അവസ്ഥാപരിണാമം, ഈ മൂന്ന് പരിണാമങ്ങളിലും സംയമം ചെയ്താൽ മൂന്ന് കാലങ്ങളിലും സ്വരൂപത്തിന് എന്ത് സംഭവിക്കുന്നു എന്നറിയാം. അതായത് ഇനി മുതൽ പറയുന്നത് ഓരോ കാര്യത്തിലും സംയമം ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് വിവരിക്കുന്നത്. സംയമം എന്നാൽ ധാരണ, ധ്യാനം, സമാധി. ഭൂതം, വർത്തമാനം, ഭാവി, ഈ മൂന്ന് കാലങ്ങളിലും സംയമം ചെയ്താൽ യോഗിയുടെ സ്വരൂപത്തെ അറിയാവുന്നതാണ്. പതിനേഴാം സൂത്രത്തിൽ പറയുന്നു, ശബ്ദം, അർത്ഥം, ജ്ഞാനം എന്നിവയിൽ സംയമം ചെയ്താൽ സർവപ്രാണികളുടെയും ശബ്ദങ്ങളുടെയും അർത്ഥപരിജ്ഞാനം ഉണ്ടാകുന്നു അഥവാ ലഭിക്കുന്നു. പതിനെട്ടാം സൂത്രത്തിൽ പറയുന്നു, സംസ്കാരങ്ങളെ സംയമം ചെയ്താൽ പൂർവജന്മത്തെക്കുറിച്ച് അറിയാം. സംസ്കാരമെന്നാൽ ജന്മജന്മാന്തരമായി ആർജിച്ചു വച്ചിട്ടുള്ള ശരിയായ ജ്ഞാനം യോഗ സാധകന് ലഭിക്കുന്നു. പത്തൊമ്പതാം സൂത്രത്തിൽ പറയുന്നു, ആത്മജ്ഞാനത്തിൻ്റെ, അതായത് പ്രത്യയം. പ്രത്യയം എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ജ്ഞാനവിചാരങ്ങളിൽ സംയമം ചെയ്താൽ, അതായത് പ്രത്യേകത്തിൽ സംയമം ചെയ്താൽ അന്യരുടെ മനസ്സിലെ കാര്യങ്ങൾ അറിയാൻ യോഗിക്ക് സാധിക്കും. ഇരുപതാം സൂത്രത്തിൽ പറയുന്നു, പരചിത്തജ്ഞാനത്തിൽ സ്വരൂപത്തെക്കുറിച്ച് മാത്രമാണ് അറിയാൻ കഴിയുക.
അപ്പോഴപ്പോഴുണ്ടാകുന്ന വിചാരങ്ങളെ അറിയുവാൻ കഴിയില്ല എന്നർത്ഥം. അതായത് പരചിത്ത ഉള്ളിലുള്ള ജ്ഞാനത്തിലെ സ്വരൂപത്തെക്കുറിച്ച് മാത്രമാണ് അറിയാൻ കഴിയുക. 21-ാം സൂത്രത്തിൽ പറയുന്നു, യോഗി തൻ്റെ ശരീരത്തിൻ്റെ രൂപത്തിലുള്ള സംയമം കൊണ്ട് മറ്റുള്ളവർക്ക് ആ യോഗിയുടെ ശരീരത്തെ കാണുവാൻ കഴിയാതെ വരുന്നു. സംയമം ചെയ്യുമ്പോൾ രൂപം അദൃശ്യമാകുന്നു. അതായത് യോഗി തൻ്റെ ശരീരത്തിൻ്റെ രൂപത്തിൽ സംയമം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദൃശ്യമാകാതെ പോകുന്നു. അതോടൊപ്പം ശബ്ദവും സ്പർശവും അദൃശ്യമാക്കാൻ സാധിക്കുന്നു. 22-ാം സൂത്രത്തിൽ പറയുന്നു, കർമ്മങ്ങൾ ശോഭക്രമമെന്നും രൂപക്രമമെന്നും രണ്ടു വിധമുണ്ട്. അവയിൽ സംയമം ചെയ്താൽ മരണത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. അതായത് ശരീരം എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയും എന്നർത്ഥം. 23-ാം സൂത്രത്തിൽ പറയുന്നു, മൈത്രിയിൽ സംയമം ചെയ്താൽ യോഗി ബലപ്രാപ്തി നേടും. ആന, സിംഹം എന്നിവയിൽ സംയമം ചെയ്താൽ അവയുടെ ബലം നേടും. അതിന് ജീവികളോട് ആദ്യം തന്നെ മൈത്രിഭാവം നേടേണ്ടതാണ്. അത് നേടിയാൽ മൃഗങ്ങളും കരുണ കാണിക്കാൻ തുടങ്ങും. ഇനി 24-ാം സൂത്രത്തിൽ പറയുന്നു, ബലത്തിൽ സംയമം ചെയ്താൽ ആനയുടെ ബലം നേടും. 25-ാം സൂത്രത്തിൽ പറയുന്നു, ജ്ഞാനത്തിൽ സംയമം ചെയ്താൽ സൂക്ഷ്മ വിഷയങ്ങളിലും അദൃശ്യ വിഷയങ്ങളിലും വിശേഷജ്ഞാനം ഉണ്ടാകുന്നു. 26-ാം സൂത്രത്തിൽ പറയുന്നു, സൂര്യനിൽ യോഗി സംയമം ചെയ്യുന്നതിലൂടെ ലോകത്തിലെ മുഴുവൻ അറിവും ഉണ്ടാകുന്നു. 27-ാം സൂത്രത്തിൽ പറയുന്നു, ചന്ദ്രനിൽ യോഗി സംയമം ചെയ്താൽ നക്ഷത്ര വ്യൂഹങ്ങളെക്കുറിച്ച് അറിവുണ്ടാകുന്നു. 28-ാം സൂത്രത്തിൽ പറയുന്നു, ധ്രുവ നക്ഷത്രത്തിൽ യോഗി സംയമം ചെയ്താൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ അറിവുണ്ടാകുന്നു. 29-ാം സൂത്രത്തിൽ പറയുന്നു, നാഭീചക്രത്തിൽ സംയമം ചെയ്യുന്നതിലൂടെ വാത, പിത്ത, കഫ, ചർമ്മ, മാംസ, രക്ത, നാഡി, അസ്ഥി, കൊഴുപ്പ്, വീര്യം എന്നിവയെക്കുറിച്ച് പൂർണ്ണ ജ്ഞാനം ഉണ്ടാകുന്നു. 30-ാം സൂത്രത്തിൽ പറയുന്നു, കണ്ഠകൂപത്തിൽ സംയമം ചെയ്താൽ, അതായത് നാവിൻ്റെ കീഴ്ഭാഗത്തെ സൂക്ഷ്മമായ നാവും അതിനു താഴെയുള്ള കുഴിയിൽ സംയമം ചെയ്താൽ വിശപ്പോ ദാഹമോ ഉണ്ടാകില്ല. 31-ാം സൂത്രത്തിൽ പറയുന്നു, കൂർമനാഡിയിൽ സംയമം ചെയ്താൽ ദേഹസ്ഥിരത, വൃത്തിനിരോധം, ധ്യാനം എന്നിവ ഉണ്ടാകുന്നു. അതായത് ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും സ്ഥിരത വന്നു ചേരുന്നു. 32-ാം സൂത്രത്തിൽ പറയുന്നു, മൂർധാവിലെ സാത്വിക പ്രകാശത്തിൽ സംയമം ചെയ്താൽ യോഗിക്ക് മഹാപുരുഷന്മാരുടെ ദർശനം ലഭിക്കുന്നു. ശിരകപാലത്തിൻ്റെ മധ്യത്തിൽ അതിസൂക്ഷ്മമായ ഒരു ദ്വാരമുണ്ട്. അതിനെ ബ്രഹ്മരന്ധ്രം എന്നു പറയുന്നു. അവിടെയാണ് സംയമം ചെയ്യുന്നത്. 33-ാം സൂത്രത്തിൽ പറയുന്നു, പ്രതിഭ എന്ന ജ്ഞാനത്തിൽ സംയമം ചെയ്താൽ സമ്പൂർണ്ണ ജ്ഞാനം യോഗിക്കുണ്ടാകുന്നു. അതായത് സകല കാര്യങ്ങളിലും അറിവ് നേടാൻ സാധിക്കുന്നു എന്നർത്ഥം. 34-ാം സൂത്രത്തിൽ പറയുന്നു, ഹൃദയത്തിൽ സംയമം ചെയ്താൽ ചിത്തത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജ്ഞാനവും ഉണ്ടാകുന്നു. ഇതാണ് 14-ാം സൂത്രം മുതൽ 34-ാം സൂത്രം വരെ വിവരിക്കുന്നത്. ചുരുക്കത്തിൽ സംയമം ചെയ്താൽ എന്തൊക്കെ ലഭിക്കും എന്നാണ് ഇതിലൂടെ വിവരിക്കുന്നത്.